നമസ്കാരം. ബി ജെ പി മുൻ വക്താവ് നുപൂർ ശർമ്മ, ആ നുപൂർ ശർമ്മയ്ക്കെതിരെ സുപ്രീം കോടതി നടത്തിയ ചില പരാമർശങ്ങൾ, അത് സുപ്രീം കോടതി വിധിയാണ് എന്ന രീതിയിൽ മലയാളത്തിലെ അടക്കമുള്ള ചില മാധ്യമങ്ങൾ വലിയ ആഘോഷം നടത്തിയിരുന്നു. എന്നാൽ സുപ്രീം കോടതി ജഡ്ജി ഈ നുപൂർ ശർമ്മയ്ക്കെതിരെ വിവാദമായ പരാമർശം നടത്തിയ ജഡ്ജിക്കെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ആളിക്കത്തുകയാണ്. ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം ഈ വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായി രാഷ്ട്രപതി ഈ വിഷയത്തിൽ സംസാരിക്കണമെന്നും ആ ജഡ്ജിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം രാജ്യത്തെ പ്രമുഖരായ ന്യായാധിപന്മാർ, മുൻ ന്യായാധിപന്മാർ, കേരള ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് അടക്കം ഉള്ള ന്യായാധിപന്മാരും സൈനിക ഉദ്യോഗസ്ഥരും ചില പ്രമുഖ വ്യക്തിത്വങ്ങളുമെല്ലാം 117 പേരുൾപ്പെടുന്ന ഒരു സംഘം ഒപ്പിട്ട ഒരു കത്ത് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലുണ്ട്. അതായത് നുപൂർ ശർമ്മ ഒരാൾ വിചാരണയ്ക്ക് മുന്നേ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്താൻ കോടതിക്ക് കഴിയില്ല, കുറ്റക്കാരിയാണ് എന്ന് പറയാനാവില്ല. അതുമാത്രമല്ല, ഇനി നുപൂർ ശർമ്മ കുറ്റക്കാരിയാണ് എങ്കിൽ തന്നെയും അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഹൈക്കോടതിക്കുണ്ട്. നുപൂർ ശർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെ ഈ വിവാദത്തിൽ നിന്നും അല്ലെങ്കിൽ വിചാരണയിൽ നിന്നും ഒക്കെ ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടല്ല. നുപൂർ ശർമ്മയ്ക്കെതിരെ ഈ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രസ്താവനയിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് IS അടക്കമുള്ള, അൽഖ്വയ്ദ അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ വധഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് അത് തൻ്റെ ജീവന് ആപത്താണ്, തൻ്റെ ജീവൻ രക്ഷിക്കണം, അതുകൊണ്ട് ഈ കേസ്, എല്ലാ കേസുകളും ഡൽഹിയിലേക്ക് മാറ്റണം എന്ന ആവശ്യവുമായാണ് നുപൂർ ശർമ്മ സുപ്രീം കോടതിയിലെത്തിയത്. പക്ഷേ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ജഡ്ജി നുപൂർ ശർമ്മയ്ക്കെതിരെ വലിയ പരാമർശങ്ങൾ നടത്തിയത്. അതായത് ഈ രാജ്യത്ത് നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നുപൂർ ശർമ്മയാണ്, അവരുടെ പ്രസ്താവനയാണ്. ഉദയപൂർ കൊലപാതകത്തിന് പോലും ഉത്തരവാദി നുപൂർ ശർമ്മയാണ് എന്ന തരത്തിലാണ് സുപ്രീം കോടതി പരാമർശമുണ്ടായത്. സുപ്രീം കോടതിയുടെ അന്തിമ വിധിയല്ലാതെ ഇത്തരത്തിലുള്ള വാക്കാലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ അഭിപ്രായമായി കണക്കാക്കരുത് എന്നൊക്കെ മുന്നേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും മാധ്യമങ്ങളും ചില തീവ്രവാദ സംഘടനകളുമെല്ലാം ഈ വിധിയെ, അല്ലെങ്കിൽ ഈ പരാമർശത്തെ വലിയൊരു ആഘോഷമായി തന്നെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നുപൂർ ശർമ്മയ്ക്ക് പിന്തുണയേറുകയാണ്. ഉദയപൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. രാജ്യത്തെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ്, തീവ്രവാദ അന്വേഷണ ഏജൻസിയാണ് ഇപ്പോൾ ഉദയപൂർ കൊലപാതകം അന്വേഷിക്കുന്നത്. ഉദയപൂർ കൊലപാതകത്തിൽ ആ കൊല നടത്തിയ രണ്ട് പ്രതികൾ മാത്രമല്ല, മറ്റൊരു മുഖ്യ പ്രതി, ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ മുഹമ്മദ് മൊഹ്സീനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളല്ല, നുപൂർ ശർമ്മയുടെ ഈ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മാത്രമല്ല, വലിയൊരു നെറ്റ്വർക്ക് തന്നെ, ഒരു ഭീകര നെറ്റ്വർക്ക് തന്നെ ഇത്തരത്തിൽ മതനിന്ദ ആരോപിച്ച് നിരപരാധികളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, രാജ്യത്ത് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒരു പരിധിവരെ ഇത് ഭീകരവാദ സ്ലീപ്പർ സെല്ലുകൾ പോലുള്ള ഒരു ഓപ്പറേഷനാണ് രാജ്യത്ത് നടന്നു വരുന്നത് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അമരാവതിയിൽ നടന്ന സമാനമായ കൊലപാതകം, ആ കെമിസ്റ്റിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ സംശയങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു, എന്നതിൻ്റെ ചില സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ നുപൂർ ശർമ്മയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണം എന്ന സുപ്രീം കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത് രാജ്യത്തെ നിയമ സംവിധാനം അല്ലെങ്കിൽ നീതിപീഠവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് കോടതിയിലുള്ള പരമോന്നത നീതിപീഠത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉദയപൂർ കൊലപാതകം NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ തീവ്രവാദികൾ അറസ്റ്റിലാകുന്നു, ഗൂഢാലോചന പുറത്തു വരുന്നു. ഈ സംഭവമൊക്കെ കണക്കിലെടുക്കാതെ നുപൂർ ശർമ്മയെ
വളരെ വ്യക്തമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നുപൂർ ശർമ്മയെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പരാമർശിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു നിലപാട് സുപ്രീം കോടതിയുടെ ജഡ്ജി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. ഇവിടെ പ്രവാചക നിന്ദ എന്ന ഒരു നാമത്തിന് തന്നെ പ്രസക്തിയില്ല. മതങ്ങളെ അധിക്ഷേപിക്കരുത്, മതനിന്ദ നടത്തരുത് എന്നത് സ്വാഭാവികമായും ഒരു ബഹുസ്വര സമൂഹത്തിലുള്ള നിയമം തന്നെയാണ്. ആ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്, നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു മതത്തെപ്പറ്റി മാത്രം പറയുമ്പോൾ വലിയ കലാപം സൃഷ്ടിക്കുകയും ഈ കലാപകാരികൾ തന്നെ മറ്റു മതങ്ങളെ പരമാവധി അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സൗഹാർദ്ദം തകർക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷം രാജ്യത്ത് സംജാതമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നതിന് ശേഷം ഗ്യാൻവാപ്പി എന്ന മന്ദിരം, തർക്കമന്ദിരം, ക്ഷേത്രം തകർത്തു തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അവിടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികളും ശിവലിംഗമടക്കമുള്ള വസ്തുക്കളും ഈ മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടത്തിനകത്തുണ്ട് എന്നത് സംശയരഹിതമായി തെളിയിക്കപ്പെട്ടതാണ്. ഈ വസ്തുത രാജ്യമെമ്പാടും പുറത്തു വന്നതിന് ശേഷം ശിവലിംഗത്തെയും ശിവസങ്കല്പത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമാണ് രാജ്യത്ത് നടക്കുന്നത്. അതിനെതിരെ നടത്തിയ ഒരു പ്രസ്താവനയിൽ വലിയ പ്രവാചക നിന്ദ ആരോപിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ എന്ന പോലെ ആളുകളുടെ തലയറക്കാൻ നടക്കുന്നവരെയാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. അത്തരം ശ്രമങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദ സാന്നിധ്യം രാജ്യത്ത് നടക്കുമ്പോൾ, കൊലപാതകങ്ങൾ നടക്കുമ്പോൾ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയരുമ്പോൾ അതിന് സംരക്ഷണം നൽകേണ്ട കോടതി തന്നെ ഈ നുപൂർ ശർമ്മയുടെ തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ നൽകിയ ഹർജി പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം രാജ്യത്തെ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ നീതിപീഠത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ്. പക്ഷേ നുപൂർ ശർമ്മയ്ക്ക് ഇന്ന് പിന്തുണയേറുകയാണ്. അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടണമെന്ന ആവശ്യമുയരുന്നു. ആദ്യഘട്ടത്തിൽ എന്ന പോലെയല്ല, ഇതിനു പിന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. നുപൂർ ശർമ്മ എന്താണ് പറഞ്ഞത് എന്ന് പോലും വ്യക്തമാക്കാതെയാണ് മാധ്യമങ്ങൾ പ്രവാചക നിന്ദ എന്നൊരു സജ്ഞ ആരോപിച്ചുകൊണ്ട്, എന്നൊരു കുറ്റം ആരോപിച്ചുകൊണ്ട് നുപൂർ ശർമ്മയെ മാധ്യമ വിചാരണ ചെയ്യുന്നത്. ആ മാധ്യമ വിചാരണയ്ക്കൊപ്പം ചേരാൻ സുപ്രീം കോടതിക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.